അപ്പുറത്ത് പിന്നെ എപ്പോഴത്തെയും പോലെ ഉറക്കാണ്. ഹലോ ഓയ് ഉറക്കാണ്. അപ്പോൾ പാത്തു പോയിട്ട് വാ. സേഫ് ജേണി. പിള്ളേരെ നോക്കണം, കിട്ടാത്തന്നെ നോക്കണം. ഓക്കെ, കണ്ണൊക്കെ തുറക്കുക, എന്നിട്ട് നോക്കാം നമുക്ക്. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് സമീൽ ഫ്രം Z Talks in the Leisure Show. സുഖല്ലേ? അതെ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നമ്മൾ ഗുജറാത്തിൽ രാത്രി കറങ്ങി നടന്നതും നാട്ടിലേക്ക് തിരിച്ചു വരുന്നതൊക്കെ കണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 2 ദിവസമായി. എൻ്റെ ബർത്ത്ഡേ ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇന്നല്ല നമ്മൾ പൊന്നൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ, പാത്തും പൊന്നും ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താ ഫുള്ളും ബർത്ത്ഡേ ആണല്ലോ. അതായത് ഇവരുടെ 2 പേരും ബർത്ത്ഡേ ഓഗസ്റ്റ് 30, 31st, എൻ്റേത് 6 സെപ്റ്റംബർ 6, പിന്നെ നമ്മൾ പൊന്നുൻ്റേത് സെപ്റ്റംബർ 8. അപ്പോൾ എല്ലാം അടുത്തടുത്താണ്. ഒരു ഒരാഴ്ച ഗ്യാപ്പിലാണ് എല്ലാ പരിപാടിയും. പക്ഷെ അതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർ 3 പേരും ഇവരുടെ ബർത്ത്ഡേൻ്റെ ഒരാഴ്ച ആഘോഷിക്കാൻ വേണ്ടി ഇട പോകുന്നത്. അത് എന്നെ കൂട്ടാണ്ട് 2 ആഴ്ചത്തേക്ക് ഇവർ കറങ്ങാൻ പോകുന്നു. എന്നെ കൂട്ടാണ്ട് എവിടെ പോകുന്നുള്ളത് ഇപ്പോഴേ പറയണം, വേണ്ട വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ പറയും. സംഗതി ഇതേണ്ട, ഇവർ ഫുള്ള് പാക്കിംഗ് ഒക്കെ സെറ്റ് ആക്കുന്നതിന്റെ ഭാഗം അലങ്കോലായിട്ട് നിൽക്കുകയാണ്. പാത്തുവാണെങ്കിൽ ഫുൾ എക്സൈറ്റ്മെന്റിലല്ലേ? അല്ല, ഒന്ന് തിരിഞ്ഞിക്കോ. ഫുൾ എക്സൈറ്റ്മെന്റിലല്ലേ? ഇവർ 3 പെങ്ങന്മാർ, അതായത് സിസ്റ്റേഴ്സ് മാത്രമായിട്ട് ഒരു ട്രിപ്പ്, കാര്യമായ ട്രിപ്പ് പോകുന്നുണ്ട്. ഫ്ലൈറ്റിലാണ് പോകുന്നത്, ട്രെയിനിലാണ് പോകുന്നത്, എവിടെ പോകുന്നു പാത്തു അകലും പറയുമല്ലേ? എന്നാലും പാത്തു, എങ്ങനെ തോന്നി എന്നെ കൂട്ടാണ്ട് ഇങ്ങനെ എല്ലാ സംഭവത്തിനും ഞാൻ നിന്റെ കൂടെ വരാറുണ്ട്. പക്ഷെ നീ എന്നെ കൂട്ടാണ്ട് പോന്നത് ഭയങ്കര മോശമായി പോയി. അങ്ങനല്ലേ രസമുള്ളൂ പറയുമ്പോ. അതിനിടയിൽ വേറെ സംഭവം കൂടെ ഉണ്ട്. അതായത് പാത്തു പോകുമ്പോ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് അതിനൊക്കെ പോകാൻ വേണ്ടി ഇവിടെ ഞാൻ ഓക്കെ. അപ്പൊ പാത്തു ഇങ്ങനെ പോകുമ്പോ എനിക്ക് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പാത്തുവിനെ മിസ് ചെയ്യും. അത് വെറുതെ പറയുന്നത്. ഓക്കെ, പാത്തുവിന്റെ കാര്യമായിട്ടൊന്നും മിസ് ചെയ്യാനില്ല. ഓൾ എന്നെ വീട്ടിലാക്കിയിട്ട് കറങ്ങാൻ പോവാണ്. പക്ഷെ അതില് അല്ല, അങ്ങനെ പറയുമ്പോ പറയാലോ. എനിക്ക് ഫസ്റ്റ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അതിന് ശേഷമാണ് നമ്മളെ സോപ്പിട്ടിട്ട് നമ്മളെ വേഗം അയക്കുന്നുട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ പാത്തുവിന് എന്താ മിസ് ചെയ്യാന്നറിയാം? തലയിൽ നീ ഇങ്ങനെ എണ്ണ തേച്ചിരുന്നതും മസാജ് ചെയ്യുന്നതും സംഭവമില്ലേ? അതൊരു 2 ആഴ്ചത്തേക്ക് ചിലപ്പോ മിസ് ചെയ്യും. ഒരു 3 ദിവസം കൂടുതൽ ചെയ്തിരുന്നു. പഠിപ്പിച്ചു തരാം. അത് നല്ലൊരു സ്കീമാണ്, വാ പഠിക്കാം. അപ്പിതാ പാത്തുകാര്യമായിട്ട് നമ്മള് തലയിൽ എണ്ണ തേച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ഉപയോഗിക്കുന്നത് മാമഹത്തിന്റെ പ്രൊഡക്റ്റ് ആട്ടാ. മാമഹത്തിന്റെ ഓണിയൻ റേഞ്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മള് മാമഹത്തിന്റെ ഈ ഒരു ഓയിൽ ഇടും. അപ്പോൾ പാത്തുകാല വൃത്തിക്ക് മസാജ് ചെയ്തു, അത് വെറുക്കായിരിക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മാമഹത്തിൻ്റെ തന്നെ ഓണിയൻ റേഞ്ചിലുള്ള ഷാംപൂ യൂസ് ചെയ്യും. ഇത് ആക്ച്വലി ഈ ഓണിയൻ റേഞ്ചിലെ പ്രൊഡക്ട്സ് മാമഹത്തിൻ്റെ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ ഇപ്പോൾ അവർ 2ാമത് റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ എണ്ണ വേണം? ഇതിന് വേറൊരു സംഭവമുണ്ട്. ഈ എണ്ണൻ്റെ ഈ ഒരു കോംബോൽ സംഭവം കണ്ട മുമ്പിൽ, അതിൻ്റെ അറ്റത്ത് ഹോളുണ്ട്. അപ്പോൾ അവർക്ക് എണ്ണ തേക്കുമ്പോൾ ഭയങ്കര എളുപ്പം. അതായത് മുടിൻ്റെ ഇടയിലെ കൂടി സ്കൾപ്പിന് തേക്കാൻ ഭയങ്കര എളുപ്പം. ഓക്കെ, സ്കാൽപ്പിന് തേക്കാൻ ഭയങ്കര എളുപ്പമാവും. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ഓയിൽ തേക്കുക. അതിനുശേഷം നമ്മൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക, നമ്മൾ ഹെഡ് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ കണ്ടീഷണറും കൂടി ഇടണമെങ്കിൽ മുടി നല്ല സോഫ്റ്റും സെറ്റപ്പും ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പം പലർക്കും ഇതിൻ്റെ മണം അടിപൊളി കേട്ടോ. 3ൻ്റെയും മണം അടിപൊളിയാണ്. പിന്നെ ഇവരുടെ പ്രൊഡക്ട്സിനെ പറ്റി ഒരുപാട് എടുത്തു പറയേണ്ട കാര്യം, എല്ലാം നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. ഇപ്പം നമ്മളെ ഷാമ്പു എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പതവരും, അതായത് ഫോം ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് സൾഫേറ്റോ അതോ ടോക്സിൻസോ നമുക്ക് ഹാമായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല. അതേപോലെ തന്നെ നമ്മളെ ഹെയർ ഓയിലിനെ പറ്റി പറയുകയാണെങ്കിൽ നോൺ സ്റ്റിക്കി ആണ്, ഭയങ്കര ഗ്രീസി ഫീലോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ മാമാഹത്തിന് വേറൊരു സംഭവം ഉണ്ട്, അതായത് പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ്. പ്ലാൻ ഗുഡ്നെസ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ ആ ഒരു പർച്ചേസ് ലിങ്ക് ഇല്ലേ, അതിന് കണക്കായിട്ട് അവർ ഒരു മരം നടും. അതായത് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിന് കണക്കായിട്ടുള്ള ഒരു മരം അവർ നടും. അപ്പോൾ നമ്മൾ നേച്ചറിന്ന് എടുത്തൊരു പ്രൊഡക്റ്റ് ഇല്ലേ, നേച്ചറിന്ന് ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്, അതിന് പകരമായിട്ട് നമ്മൾ നേച്ചറിലൊന്ന് തിരിച്ചു വെക്കുന്നൊരു പരിപാടി. ഇവരിപ്പോൾ ഒരു ഇയറിൽ ഏകദേശം 1 മില്യൺ പ്ലാന്റോളം നടാനുള്ള പ്ലാനിലാണ് അവരുള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം വേറെ ഏതെങ്കിലും കമ്പനി അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഗൈസ്, നമ്മളപ്പോൾ ഓൾറെഡി പറഞ്ഞ നമ്മളെ മാമാഹത്തിൻ്റെ പ്രൊഡക്ട്സൊക്കെ ടോക്സിൻ ഫ്രീയും ഹാംലെസ്സും ആണെന്ന്. അതിൽ നമ്മുടെ ഷാമ്പൂവിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം ഇതിൽ ഓണിയൻ ഉണ്ട്, പിന്നെ പ്ലാൻ കെരാറ്റിൻ ഉണ്ട്. കെരാറ്റിൻ മുടിക്കുന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. അതുപോലെ സോയ് അമിനോ ആസിഡ്സും വീറ്റ് അമിനോ ആസിഡ്സും. അപ്പോൾ ഓണിയൻ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്, അതായത് നമ്മുടെ ഓണിയൻ റേഞ്ചിൽ ഷാമ്പൂലായിക്കോട്ടെ, കണ്ടീഷണറായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഓയിലായിക്കോട്ടെ, ഇതിലൊക്കെ നമ്മുടെ ഓണിയൻ പ്രസൻസ് ഉള്ളതുകൊണ്ട് അത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ hair growth promote ചെയ്യാനും വളരെ useful ആണ്. അപ്പോൾ നമുക്ക് ഉപയോഗിച്ചിട്ട് ഭയങ്കര ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ പിന്നെ ഇത് വാങ്ങണമെങ്കിൽ ഒന്നിക്കൽ മാമാഹത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം, അതിൽ പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങാം, അതുമല്ല പിന്നെ നിങ്ങൾക്ക് നൈക്കയിൽ നിന്ന് വാങ്ങാം. പക്ഷേ അതിൽ മാമാഹത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20% ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ടർക്കട്ട് നിങ്ങൾ നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിക്കണം, ZTalks 2021 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് 20% വരെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഷാമ്പു തേച്ച് കുളിക്കുന്നതായിരിക്കും. അതിന് ശേഷം നമുക്ക് അത് അങ്ങനെ കാണിക്കില്ല, കുളിക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളെ നിഹാല അങ്ങ് കോഴിക്കോട് നിന്ന് തിരിച്ചു വരാനുണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്ന് വന്ന് നാളെ രാവിലെയാണ് ഇവരുടെ ഫ്ലൈറ്റ്. ഇന്നിപ്പോൾ സമയം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ പാത്തും നമ്മൾ ഇവരെല്ലാം പാക്ക് ചെയ്തിട്ട് നാളെ രാവിലെ ഇവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിലുള്ള. അപ്പോൾ എല്ലാം റെഡിയല്ലേ പാത്തു? അപ്പോൾ എവിടെ പോകുന്നതെന്നുള്ളത് നമ്മളിങ്ങനെ നല്ല നല്ല വഴിയെ വഴിയെ പറയാം. ഗൈസ്, ഇദ്ദേഹത്തിൻ്റെ പാക്കിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടാ. എല്ലാ ഭാഗത്തും നീ ശരിക്കും എടുത്തേക്ക് പോകുന്നു, ശരിക്കും ഒന്ന് പറഞ്ഞട്ടെ, എവിടെ പോകുന്നു പറഞ്ഞട്ടെ. എന്താ കുറച്ച് വെച്ചിട്ട് പറ. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇതൊരു ഫൈനൽ ടച്ച്. ലൈക്ക് ഈ ട്രോളിയിൽ നമ്മൾ ഏകദേശം കുറെ സാധനങ്ങളിലുണ്ട്. നീ ഇങ്ങനത്തെ മുഖം വെച്ചല്ലേ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ നിന്നെ നിർബന്ധിച്ചിട്ട് ഏടോ ഉന്തി ആക്കുന്നതെന്ന്. നിന്റെ മുഖത്ത് സന്തോഷമില്ല. എത്ര സമയം? 2:10, അതായത് രാത്രി 2:10. ഇനിയിപ്പോ വണ്ടി കയറി പോയി ഫ്ലൈറ്റ് കയറി അവിടെ എത്തുമ്പോഴത്തേക്ക് നാളെ ഉച്ചയാവും. ഓക്കെ, എന്റെ മനസ്സിൽ കുറെ ഡൗട്ട് ഉണ്ട്, അത് ഞാൻ ഓരോന്നോരോന്നൊരു ചോദിക്കാം, നീ അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ മൂന്നാൾ എങ്ങനെ പോകുന്നു? നമ്മളോ? നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ പോകും, കാലിക്കറ്റ് ഫ്ലൈറ്റിൽ പോകും, എന്നിട്ട് ടാക്സി എടുക്കും. ഫ്ലൈറ്റ് ടാക്സിയാ? അല്ല, ഫ്ലൈറ്റിൽ അവിടെ എത്തിയിട്ട് ടാക്സി എടുക്കും. ഓക്കെ, അപ്പൊ എവിടെ പോകുന്നു പറഞ്ഞോ? എവിടെ പോകുന്നു? മൂന്നാളും കൂടി എവിടെ പോകുന്നു? ആ, ഈ ഡ്രീം ഡെസ്റ്റിനേഷൻ പറഞ്ഞാൽ എത്ര കാലമായിട്ടുള്ളത്? സ്കൂൾ മുതലുള്ള ഡ്രീം ഡെസ്റ്റിനേഷനിലേക്കാണ് മൂന്ന് സിസ്റ്റേഴ്സ് കൂടി പോകുന്നത്. ആ, അപ്പൊ എന്താ എന്നെ കൂട്ടാത്തത്? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് എവിടത്തേക്കാ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ? ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് ശ്രീനഗറിലേക്കാണ് പോകുന്നത്. ശ്രീനഗർ എയർപോർട്ടിലാണ് ഇറങ്ങാനുള്ളത്. ഇറങ്ങാൻ പ്ലാൻ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൂന്നാളും മാത്രമേ പോകുന്നുള്ളൂ അല്ലേ? നമ്മൾ മൂന്നാളും, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വ്ളോഗ് ഉണ്ടാവുമോ? അതെന്തേ? അല്ല, അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത് നമുക്ക് കാണാൻ താല്പര്യം? കാണണമെങ്കിൽ എന്തായാലും ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ നല്ല ഇങ്ങനെ കഥ പോലെ സ്റ്റോറീസ് ഇടും. അപ്പോൾ ഇൻസ്റ്റ നിന്റെ ഫോളോ ചെയ്യണം, എന്നാൽ മാത്രം അറിയാം. പാത്തും അനിയത്തിമാരും ഫോളോ ചെയ്യുക. അതിൽ ഞാൻ എന്തായാലും ഡെയിലി അപ്ഡേറ്റ്. അവിടെ പിന്നെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇവിടുത്തെ സിം അവിടെ വർക്ക് ആവില്ല, ഇവിടുത്തെ പോസ്റ്റ് പെയ്ഡ് സിം അവിടെ വർക്ക് ആവും, പ്രീപെയ്ഡ് വർക്ക് ആവില്ല. അപ്പം നമുക്ക് ഇവിടെ പോസ്റ്റ് പെയ്ഡിലേക്ക് മാറ്റാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. പക്ഷേ രാവിലത്തേക്ക് മാറുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്യുന്നുണ്ട്, പറ്റുമോ എന്നുള്ളത്. പക്ഷേ അപ്പം അതുകൊണ്ട് നമുക്ക് റൂമിലെത്തി വൈഫൈ ഒക്കെ കിട്ടുമ്പോൾ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ ഞാൻ ഓൺ ദ വേ എല്ലാ സ്റ്റോറീസും എടുക്കും. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ തിരിച്ച് വരുന്ന വരെയുള്ള സ്റ്റോറീസ് ഞാൻ ഇങ്ങനെ ഒരു കഥ പോലെ. കാരണം നമ്മൾ ഗേൾസ് മാത്രം പോകുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്, നമുക്ക് എത്രത്തോളം സേഫാണ്, എന്തൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളും, പിന്നെ അവിടെ പോയിട്ട് ഓരോ സ്ഥലങ്ങളും ഓരോ ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെയുള്ളത് ലൈക്ക് വൺ ബൈ വൺ ആയിട്ട് കാണിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കേട്ടല്ലോ, എനിക്ക് ഏകദേശം ഡൗട്ടിലും തീർന്നിട്ടുണ്ടാവും. പാത്തു പോകുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലേക്കാണ്. അപ്പോൾ രണ്ട് അനിയത്തിമാർ കൂടെയാണ് പോകുന്നത്, പിന്നെ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ അവർക്കൊന്ന് ചില്ല് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരുക്കി കൊടുത്താണ്. അപ്പോൾ പോയിട്ട് അവർ അടിച്ച് പൊളിച്ചിട്ട് വരട്ടെ. കൂട്ടത്തിൽ എനിക്കും അടിച്ചു പൊളിക്കാമല്ലോ, അവരില്ലെങ്കിൽ അല്ലേ, ഒറ്റയ്ക്ക് അടിച്ചു പൊളിക്കാമല്ലോ. അപ്പോൾ ഒരു 12 ദിവസത്തേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് അവരുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും അവരെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തോ. പിന്നെ അവർ പറ്റുമെങ്കിൽ വ്ളോഗ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ സെറ്റ് ടോക്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരു 12 ദിവസത്തേക്ക് നമ്മൾ ചാനൽ ഒരു കംപ്ലീറ്റ് ജെൻസ് ചാനലായിരിക്കും. അർമാദിക്കും ഞാൻ അത് കേൾക്കുമ്പോൾ തന്നെ. ഇപ്പോൾ കുറേ ആൾക്കാർ വരും, ആയി വാദമില്ലാത്തതുകൊണ്ട് അമ്മയില്ല എന്നെല്ലാം പറയും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ഇല്ലെന്ന് വെച്ചാൽ അതൊക്കെ പറയലേ ഉണ്ടാവും, വരുത്തുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ നമ്മളായിട്ട് ഇല്ലെന്ന് വെച്ചാൽ എന്റെ വീട്ടിലാണുള്ളത്. നമ്മളിപ്പോ ഇന്നും നിഹാലയും ഇപ്പം കിടന്നുറങ്ങുന്നത് 2 മണിയായില്ലേ. അപ്പൊ ഒരു 3 മണി സമയത്ത് ഇവർ പുറപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവർ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ പോയിട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ചെറുതായിട്ട് തലവേദന പോലെല്ലാം ഉണ്ട്. അതായത് ഈ 3 തലവേനയും പോകുമ്പോൾ എന്തോ ഒരു തലക്കൊരു കനം കുറഞ്ഞ പോലെ, അപ്പോൾ ഒരു തലവേന. അങ്ങനെ നമ്മൾ കൂടെ നമ്മളെ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ സംഭവങ്ങൾക്ക് വിളിക്കുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് ഇവരെ നമ്മളെ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്യുന്നതാണ് പരിപാടി. അപ്പോൾ ഇപ്പം ഏകദേശം 2:10 ഒരു 3 മണിയോടുകൂടി ഇവർ ഇറങ്ങുന്നതായിരിക്കും. യെസ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണ് ഇവർ 3 പേരെ മാത്രമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വിട്ടേന്നുള്ളത്. ഒറ്റയ്ക്കല്ലല്ലോ ഇവർ 3 പേരും കൂടി കൂടിയായിട്ടില്ല. അല്ലോ അങ്ങനെ ഞാൻ ഇല്ല, നമ്മൾ മുമ്പും അതായത് ഈ വ്ളോഗൊക്കെ തുടങ്ങുന്നതിന് മുമ്പും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഗേൾസ് മാത്രമായിട്ട് മണാലിയൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഫുൾ എല്ലാം നമ്മൾ തന്നെ ടിക്കറ്റ് എടുത്ത് ഇതൊക്കെ പിന്നെ എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തിന്. ആ സമയത്ത് നമ്മൾ തന്നെ ടിക്കറ്റ് എടുക്കുക, നമ്മൾ തന്നെ റൂം ബുക്ക് ചെയ്യുക, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളതാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ കൂട്ടിയിട്ട് കുറേ കറങ്ങുന്ന സമയത്ത് ഇവർക്കൊരു കുഞ്ഞം ഉണ്ട്. അതായത് ഞാനായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല അല്ലേ, അപ്പോൾ ഒറ്റക്ക് പോയിട്ട് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് നോക്കാം. എനിക്ക് കൂടുതലും ഇങ്ങനെ അവിടുത്തെ ലോക്കൽ സംഭവങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊക്കെ കൂടുതലും ഇങ്ങനെ റിസോർട്ടിലൊക്കെ പോയി ഇങ്ങനെ എങ്ങനെയൊക്കെ ഇഷ്ടം. അതായത് നിങ്ങളെ സേഫ് ആക്കി വെക്കാനാണ് എനിക്ക് താല്പര്യം. ഇനിയിപ്പോ നിങ്ങൾ തോന്നും പോലെ പോയിട്ട് അടിച്ചു പോയി അങ്ങനെയല്ല, ഒരു നാട്ടിൽ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ സംഭവങ്ങള്, അവിടുത്തെ ലോക്കൽ പീപ്പിളിനെ മീറ്റ് ചെയ്യണം, അവരെ ആ ഒരു സംഭവങ്ങളും അവരെ ആ ഒരു കൾച്ചറെല്ലാം നമുക്ക് ഇങ്ങനെ കുറച്ചൊന്ന് സംസാരിച്ച് ഇന്ററാക്ട് ചെയ്തിട്ട് ആ ഒരു ഇത് വേറെ തന്നെ അല്ലേ. നമ്മൾ ഓരോ നാട്ടില് ഓരോ കൾച്ചർ, ഇപ്പം ഒരു സ്റ്റേറ്റിൽ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിൽ ഓരോ കൾച്ചറുള്ളത്. അപ്പോൾ വേറെ തന്നെ സ്റ്റേറ്റിൽ പോവാ, നമ്മള് സൗത്തിൽ നിന്ന് ലൈക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോവാന്ന്, അപ്പൊ അവിടെ വേറെ തന്നെ ഇതായിരിക്കും. അപ്പം അവിടുത്തെ ഒരു കൾച്ചർ കാണാം, അവിടെയുള്ള അഡ്വഞ്ചേഴ്സ് ഇതാക്കാം, പിന്നെ ഒന്ന് ട്രക്കെല്ലാം ചെയ്യണമെന്നുണ്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെ 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 പോകണം. പക്ഷേ ഇതൊന്നും നമ്മളെ ചാനൽ ഉണ്ടാകാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിനെ ഫോളോ ചെയ്യുക. നമ്മൾ ലിങ്ക് ഒക്കെ ഇവിടെ കൊടുക്കുന്നതാണ്. യെസ്, ലിങ്ക് കൊടുക്കുന്നുണ്ട്, എന്തായാലും ഫോളോ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇത് കൊടുക്കും മതി മതി മതി. അപ്പോൾ നിൻ്റെ ബാക്കി പാക്കിങ് ഇറക്കട്ടെ. ഗൈസ് അങ്ങനെ ഇതാ ഉറക്കത്തിന് എണീച്ചിട്ട് ആരോ എവിടെയോ പോകുന്നുണ്ട്. ഹലോ, കണ്ണു തുറക്ക്, കാശ്മീർ പോയി അതിൻ്റെ സന്തോഷം മൊത്തം കാണിക്കും. അതാ അപ്പോഴത്തെ പിന്നെ എപ്പോഴത്തെയും പോലെ ഉറക്കാണ്. ഹലോ ഓയ് ഉറക്കാണ്. അപ്പോൾ പാത്തു പോയിട്ടോ, സേഫ് ജേണി, പിള്ളേരെ നോക്കണം, കിട്ടാത്തന്നെ നോക്കണം, ഓക്കെ. ആ കണ്ണൊക്കെ തുറക്കുക, എന്നിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ബുക്ക സേഫായി പോയിട്ടോ ഇൻഷാല്ലാ. പാത്തു ഔട്ടർ കൊണ്ട് പോയിക്കോ. So friends, thank you so much for watching our video. If you find this interesting, please share it with your friends and family. അപ്പോൾ ശരി, ബൈ ബൈ. നീ പോയിട്ടാണെങ്കിൽ സന്തോഷത്തോടെ ചിരിക്കാം. പോ.